മാഹി തലശ്ശേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. എല്ലാ മാസവും ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും അവസാനം നടന്ന റിവ്യൂ യോഗം ഈ നവംബർ മാസം 1-നായിരുന്നു. 2015 ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനം. UDFിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ വേണ്ടത്ര സഹകരണം ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായത്തിൻ്റെ ഭാഗമായി NHAI ഓഫീസും പൂട്ടിപ്പോയി. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻകൈയെടുത്ത് പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു. ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം, ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം തരാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് 25% പണം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 5,600 കോടി രൂപയാണ് ഇക്കാണുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തിയത്. ഈ ഗവൺമെൻറ് വന്നു, തുടർച്ചയായി റിവ്യൂ നടത്തി, വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ റിവ്യൂ നടത്തുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേരളത്തിലെ വനം വകുപ്പ്, വൈദ്യുതി ലൈൻ മാറ്റാൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ്, മെറ്റീരിയലിൻ്റെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പ്, ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ്, പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി മുൻകൈയെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ തുടർച്ചയായി നടത്തി. അവസാനം ഈ നവംബർ 1 നടന്ന റിവ്യൂ യോഗം ഉൾപ്പെടെ ഇത് വലിയ മാറ്റത്തിന് കാരണമാകും. തലശ്ശേരിയിൽ നിന്ന് വടകര എത്താൻ മണിക്കൂറുകൾ വേണം, ഇനി 15 മിനിറ്റ് മതി. കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണിതെല്ലാം. ഇത് യാഥാർത്ഥ്യമാകാൻ സഹകരിച്ച ഒരു ടീമായി നിന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി മാറി.